കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം, കാഴ്ചയാലും കേൾവിയാലും ദൈവവചനം. ഒന്ന് ശമുവേൽ 17:17. അവൻ എന്നോട് അംഗം പൊരുതി എന്നെ കൊല്ലുവാൻ പ്രാപ്തനായാൽ ഞങ്ങൾ നിങ്ങൾക്ക് അടിമകളാകാം. ഞാൻ അവനെ ജയിച്ച് കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമകളായി ഞങ്ങളെ സേവിക്കണം. ഫെലിസ്ത്യൻ പിന്നെയും, ഞാൻ ഇന്ന് ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുന്നു. ഞങ്ങൾ തമ്മിൽ അംഗം പൊരുതേണ്ടതിന് ഒരുത്തനെ വിട്ടുതരുവീനെന്ന് പറഞ്ഞു. ഫെലിസ്ത്യന്റെ ഈ വാക്കുകൾ ഷൗലും എല്ലാ ഇസ്രായേലിനും കേട്ടപ്പോൾ ഭ്രമിച്ച് ഏറ്റവും ഭയപ്പെട്ടു. എന്നാൽ ദാവീദ് യഹൂദായിലെ ബേത്ലഹേമിൽ ഇഷായി എന്നു പേരുള്ള ഒരു എഫ്രാത്യന്റെ മകനായിരുന്നു. ഇഷായിക്ക് 8 മക്കളുണ്ടായിരുന്നു. അവൻ ഷൗലിന്റെ കാലത്ത് വയസ്സുചെന്ന വൃദ്ധനായിരുന്നു. ഇഷായിയുടെ മൂത്ത മക്കൾ മൂവരും പുറപ്പെട്ട് ഷൗലിന്റെ കൂടെ യുദ്ധത്തിനു ചെന്നിരുന്നു. യുദ്ധത്തിനു പോയ 3 മക്കൾ, ആദ്യജാതൻ എലിയാബും അവന്റെ അനുജൻ അബിനാദാബും 3-ാമത്തവൻ ഷമ്മയുമായിരുന്നു. ദാവീദോ എല്ലാവരിലും ഇളയവൻ. മൂത്തവർ മൂവരും ഷൗലിന്റെ കൂടെ പോയിരുന്നു. ദാവീദ് ഷൗലിന്റെ അടുക്കൽ നിന്ന് തന്റെ അപ്പന്റെ ആടുകളെ മേയിപ്പാൻ ബേത്ലഹേമിൽ പോയി വരിക പതിവായിരുന്നു. ആ ഫെലിസ്ത്യൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും മുൻപോട്ടു വന്നു നിന്നു. ഇഷായി തന്റെ മകനായ ദാവീദിനോട് പറഞ്ഞത്, ഈ ഒരു പറ മലരും അപ്പം 10 എടുത്ത് പാളയത്തിൽ നിന്റെ സഹോദരന്മാരുടെ അടുക്കൽ വേഗം കൊണ്ടുചെന്ന് കൊടുക്ക. ഈ പാൽക്കട്ട 10 സഹസ്രാധിപന് കൊടുക്ക. നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം ചോദിച്ച് ലക്ഷ്യവും വാങ്ങിവരിക. ഷൗലും അവരും ഇസ്രയേലരൊക്കെയും ഏലാ താഴ്വരയിൽ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്നുണ്ട്. ഈ തിരുവചന ശുശ്രൂഷ എല്ലാ ദിവസവും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലൂടെയും പവർവിഷൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയും ബന്ധപ്പെടുക. വചനവെളിച്ചം ലോകമെങ്ങുമെത്തട്ടെ.